ഹൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സീനിയർ സഞ്ചാരിയുടെ നമസ്കാരം. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഏഴര പൊന്നാന ചരിത്രം മനസ്സിലാക്കി അതിഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ നിന്നും സീനിയർ സഞ്ചാരി പള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഭാഗവത പാരായണത്തിന്റെ കുലപതിയായ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി പണികഴിപ്പിച്ച അതിമനോഹരമായ ക്ഷേത്രമാണ് മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം. മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിന്റെ കാഴ്ചകളിലേക്ക് പോകുന്നതിന് വേണ്ടി നമുക്ക് ഏറ്റുമാനൂരിൽ നിന്നും പുറപ്പെടാം. എല്ലാ ഭക്തിപുരസരമായ കാഴ്ചകളിലേക്കും എൻ്റെ പ്രിയപ്പെട്ട സഞ്ചാര സുഹൃത്തുക്കളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇതാണ് പ്രകൃതി മനോഹരമായ കുറുപ്പന്തറ ഗ്രാമം. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും സീനിയർ സഞ്ചാരി സുപ്രസിദ്ധമായ മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിലെ ഭക്തി നിർഭരമായ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി നയനമനോഹരമായ ഈ കുറുപ്പന്തറ ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ അതിസുന്ദരമായി ടാർ ചെയ്ത പാതയിലൂടെ യാത്ര ചെയ്ത് അവസാനം സീനിയർ സഞ്ചാരി മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ നടക്കൽ എത്തിച്ചേർന്നു. കാർ പാർക്ക് ചെയ്ത് പുറത്തേക്കിറങ്ങി ഞാൻ ക്ഷേത്രത്തിൻ്റെ ഗോപുരവാതിലിലേക്ക് നടന്നു. അകലെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഒരു മഹാക്ഷേത്രമാണെന്ന്. അത്രയധികം വലിപ്പമുള്ള ഒരു ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഒരു അറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് ഞാൻ പതുക്കെ കണ്ണോടിച്ചു. ചെങ്കൽ നിറമാർന്ന ചുമരുകളും ഓടുമേഞ്ഞ മേൽക്കൂരയും കേരളത്തിൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ പണിതിരിക്കുന്ന ഒരു ബൃഹത്തായ ക്ഷേത്ര നിർമ്മാണം. ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിന് മുൻവശത്തുള്ള പ്രവേശന കവാടത്തിന് മുകളിലായി മള്ളിയൂർ ശ്രീ ഗണേശായ നമ അവിഘ്നമസ്തു ശ്രീകൃഷ്ണായ നമ എന്നീ ഭക്തവാക്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. ഞാൻ ക്ഷേത്രമര്യാദകൾ പാലിച്ച് ഷർട്ടും ചെരുപ്പും ഊരിവെച്ച് കസവമുണ്ട് പുതച്ച് ക്ഷേത്രത്തിനകത്തേക്ക് കയറി. ക്ഷേത്രത്തിനകത്ത് ചുറ്റി നടന്ന് ക്ഷേത്രത്തിൻ്റെ മഹനീയമായ നിർമ്മാണ ശൈലി ആസ്വദിക്കുകയാണ്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അതീവ മനോഹരമായ പുത്തൻ നിർമ്മാണ ശൈലിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പോളിഷ് ചെയ്ത മാർബിൾ തറ ക്ഷേത്രത്തിന് ചുറ്റുമായി വിന്യസിച്ചിരിക്കുന്നു. ചുറ്റമ്പലവും ശ്രീകോവിലും നടുക്ക് നിർത്തി അതിനു ചുറ്റുമായി പ്രദക്ഷിണ വഴി മേൽക്കൂര പണിത് അതീവ സുന്ദരമാക്കി സൂക്ഷിച്ചിരിക്കുന്നു. അതിന് താഴെയുള്ള ഭാഗം മുഴുവനായും ടൈലുകളും മാർബിളും വിരിച്ച് മനോഹരമായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു പുത്തൻ നിർമ്മാണ ശൈലി അവലംബിച്ചിരിക്കുന്ന ക്ഷേത്രം. ഓം വന്ദേഹം ഗണനായകം നമ. ഓം ഗണായ നമ. മറ്റൊരു ക്ഷേത്രത്തിനും അവകാശപ്പെടാനില്ലാത്ത അവകാശപ്പെടാൻ പറ്റാത്ത വിധത്തിൽ അതിഗംഭീരമായ പുതിയ നിർമ്മാണ ശൈലി. ചുറ്റമ്പലത്തിന് മുൻഭാഗത്തായി ഒരു സ്വർണ കൊടിമരം സ്ഥാപിച്ചിരിക്കുന്നു. സുതാരക്ഷിതായ നമ. ഓം വന്ദേഹം ഗണനായകം നമ. ക്ഷേത്രസ്ഥാപകനായ ബ്രഹ്മശ്രീ ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ഒരു ഛായാചിത്രം ഇവിടെ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. ഓം വന്ദേഹം ഗണനായകം നമ. ഓം തുലാഭാരം തൂക്കുന്നതിനുള്ള അതിമനോഹരമായ ഒരു ത്രാസാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഓം വന്ദേഹം ഗണനായകം നമ. ഓം മഞ്ജി കൃഷ്ണാജിന. ഈ കാണുന്നത് ഗണപതി ഭഗവാനെ തേങ്ങയുടക്കുവാനുള്ള പ്രത്യേക നിർമ്മിതിയാണ്. തേങ്ങയുടക്കുവാനുള്ള കല്ലും അതിനു ചുറ്റുമായി സുരക്ഷിതമായ നിർമ്മാണവും നടത്തിയിരിക്കുന്നു. ചിത്രരത്ന വിചിത്രാംഗം നമ. ഓം ചിത്രമാല വിഭൂഷിതം നമ. ഓം കാമരൂപധരം ദേവം നമ. ഓം വന്ദേഹം ഗണനായകം നമ. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജ മഹാഗണപതി ഹോമമാണ്. മഹാഗണപതി ഹോമം നടത്തുന്നതിനുള്ള പ്രത്യേക സ്ഥലമാണ് ഇവിടെ വേർതിരിച്ച് നിർമ്മിച്ചിരിക്കുന്നത്. കമനീയമായ ചുറ്റുമതിൽ ഹോമം നടക്കുമ്പോൾ പുക പുറത്തു പോകുന്നതിന് അനുയോജ്യമായ നിർമ്മിതി. ഉയർന്ന മണ്ഡപത്തിൽ ഹോമകുണ്ഡം കാണാം. മണ്ഡപത്തിൻ്റെ തറയിൽ മാർബിൾ വിരിച്ചിരിക്കുന്നു.
ओम यक्ष किन्नर गंधर्व सिद्ध विद्याधरे सदा नमः ओम तूयमानम। നമുക്ക് ക്ഷേത്രം ചുറ്റി നടന്നു കണ്ട് ക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഏത് കാര്യത്തിന്റെയും ആരംഭത്തിൽ വിഘ്നേശ്വര പൂജ ഒഴിവാക്കാനാകാത്തതാണ്. ഗണപതി ഹോമം നടത്തി വിഘ്നേശ്വരനെ പ്രീതിപ്പെടുത്തിയാൽ മംഗളമൂർത്തിയായ ഗണേശന്റെ അനുഗ്രഹത്താൽ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ശുഭപര്യവസായി ആയിത്തീരും എന്നാണ് വിശ്വാസം. ആധ്യാത്മികമായും ഭൗതികമായും മനുഷ്യർക്കുള്ള തടസ്സങ്ങൾ നീക്കുവാൻ ഗണപതി പൂജ അനിവാര്യം. ഗണേശനെ പൂജിക്കുന്നതിലൂടെ നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുന്നതിന് സാധിക്കുന്നു. നിരന്തരമായ ഗണേശ പൂജയിലൂടെ ആത്മാവ് പരമേശ്വര നിർവാണം പ്രാപിക്കുന്നു എന്നാണ് സങ്കല്പം. ഓം ലംബോദരായ നമഃ. ഓം വന്ദേഹം ഗണനായകം നമഃ. ഓം വിഘടായ നമഃ. ഓം വിഘ്നരാജാ. മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ വൈഷ്ണവ ഗണപതിയാകുന്നു. ബാലനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഗണപതിയുടെ മടിയിലിരുന്ന് ഭാഗവതം കേട്ട് ലയിച്ചിരിക്കുന്ന ഭാവത്തിലാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഓം വന്ദേഹം ഗണനായകം നമഃ. ഓം ഗണേശായ നമഃ. തുമ്പിക്കൈ വലതുഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന വലമ്പിരി ബീജഗണപതിയാണ് ഇവിടെ നമുക്ക് കാണാനാവുക. നമഃ. ഓം ഗണായ നമഃ. ഓം ഗണ്യായ നമഃ. ഓം ഗണനാതീത. തുമ്പിക്കൈയിൽ നാരങ്ങ ഏന്തിയിരിക്കുന്നു. കൈകളിൽ മഴു, റോപ്പ്, കുഴൽ, ഒരു ചെറുകുട്ടയിൽ ലഡു എന്നിവയും കാണാം. ഓം ഗംഗാസൂദായ നമഃ. ഓം ഗംഗാസുധാരക്ഷിതായ നമഃ. ഓം വന്ദേഹം ഗണനായകം നമഃ. ഓം. കേരളത്തിൽ പെരുമാൾ രാജഭരണകാലത്തിന് മുൻപാണ് ഈ ക്ഷേത്രം പ്രതിഷ്ഠിക്കപ്പെട്ടത് എന്ന് അനുമാനിക്കുന്നു. മഹാകായം നമഃ. ഓം വന്ദേഹം ഗണനായകം നമഃ. ഓം തപ്തകാഞ്ചന സന്നിഹം നമഃ. ഓം ലംബോദരം വിശാലാക്ഷം നമഃ. മള്ളിയൂരിലെ ഒരു സന്യാസി വര്യൻ ഉത്തരേന്ത്യയിൽ പോയി അവിടെ ഹിമാലയ സാനുക്കളിൽ തപസ്സനുഷ്ഠിച്ച് അവിടെ നിന്നും കൊണ്ടുവന്ന ഗണപതി വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ച് പൂജ നടത്തി. ഏകദേശം 1500 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. ഓം ചിത്രരത്ന വിചിത്രാംഗം നമഃ. ഓം ചിത്രമാലാ വിഭൂഷിതം നമഃ. ഓം. ക്ഷേത്രകാര്യങ്ങൾ നോക്കിയിരുന്നത് ആര്യപ്പള്ളിമന, വടക്കേടമ്മന എന്നീ കുടുംബക്കാർ ആയിരുന്നു. മള്ളിയൂർ ഫാമിലി എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. പല ഘട്ടങ്ങളിലായി ഇവർ ക്ഷേത്രം പുനരുദ്ധരിച്ച് വലുതാക്കുന്നതിന് ശ്രമിച്ചിരുന്നു. പക്ഷേ സാമ്പത്തിക പ്രയാസങ്ങളടക്കമുള്ള വിവിധ പ്രശ്നങ്ങളിൽപ്പെട്ട് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കാനായില്ല. ഭാഗവതഹംസം ബ്രഹ്മശ്രീ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രത്തിന്റെ ഗണേശ പ്രതിഷ്ഠയുള്ള ശ്രീകോവിലിൽ എല്ലാ ദിവസവും ശ്രീ മഹാഭാഗവത പാരായണം ആരംഭിച്ചതിന് ശേഷമാണ് ഈ കാണുന്ന ക്ഷേത്രം നവീന രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടത്. തൂയമാനം മഹാത്മാനം നമഃ. ഓം വന്ദേഹം ഗണനായകം നമഃ. ഉത്തരഭാരതത്തിൽ നിന്നും കൊണ്ടുവന്ന സാളഗ്രാമം വെച്ചുകൊണ്ട് നിരന്തരമായി അദ്ദേഹം ഭാഗവത പാരായണം നടത്തിയതിലൂടെ ക്ഷേത്രത്തിലെ ഗണേശ വിഗ്രഹത്തിൽ മഹാവിഷ്ണുവിന്റെ ചൈതന്യം ലയിച്ചു ചേർന്നുവെന്നും അങ്ങനെയാണ് ഗണപതി പ്രതിഷ്ഠ വൈഷ്ണവ ഗണപതി ആയതെന്നും പറയപ്പെടുന്നു. ഓം സുമുഖായ നമഃ. ഓം ഏകദന്തായ നമഃ. ഓം വന്ദേഹം ഗണനായകം നമഃ. ഓം കപില. ഭാഗവതഹംസം എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി 2500 ഭാഗവത സപ്താഹങ്ങൾ നടത്തിയിട്ടുള്ള യജ്ഞാചാര്യനാണ്. 1921 പരമേശ്വരൻ നമ്പൂതിരിയുടെയും ആര്യ അന്തർജത്തിന്റെയും മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. കുട്ടിക്കാലത്ത് രോഗങ്ങളും ദാരിദ്ര്യവും അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. തിരുവാർപ്പിലെ സ്വാമിയാർ മഠത്തിൽ നിന്നാണ് അദ്ദേഹം സംസ്കൃതം അഭ്യസിച്ചത്. രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് ആര്യ അന്തർജനം മകനെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനത്തിനയച്ചു. അവിടെ വെച്ച് പടപ്പ നമ്പൂതിരിയെ കണ്ടുമുട്ടി ഗുരുവായി സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണമാണ് ശങ്കരൻ നമ്പൂതിരി ഭാഗവത പാരായണം ആരംഭിച്ചത്. ഗുരുവായൂരപ്പന്റെ സന്നിധിയിലെ നിരന്തരമായ ഭാഗവത പാരായണത്തിലൂടെ ശങ്കരൻ നമ്പൂതിരിയുടെ രോഗം മാറി ആരോഗ്യം വീണ്ടെടുക്കുകയും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുവന്ന് മള്ളിയൂർ ക്ഷേത്രത്തിൽ ഭാഗവത പാരായണം
ആരംഭിക്കുകയും ചെയ്തു. ഇന്ത്യയിലും വിദേശത്തുമായി 2500 വേദികളിലായി ഭാഗവത പാരായണം നടത്തിയതിലൂടെ ഭക്തർക്കിടയിൽ അദ്ദേഹം പ്രസിദ്ധനായി. വളരെ ലളിതമായി ഭാഗവത കഥകൾ പറഞ്ഞു കേൾപ്പിക്കുവാൻ അദ്ദേഹത്തിന് അസാമാന്യ കഴിവുണ്ടായിരുന്നു. വൈഷ്ണവ ചൈതന്യം നിറഞ്ഞുതുളമ്പുന്ന മള്ളിയൂർ ഗണപതി ഭഗവാനെ കണ്ട് അനുഗ്രഹം വാങ്ങുന്നതിന് ഭാരതത്തിന്റെ വിവിധ ദേശങ്ങളിൽ നിന്നും അനേകം ഭക്തർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നുണ്ട്. മള്ളിയൂർ ഒരു സുപ്രസിദ്ധ ക്ഷേത്ര തീർത്ഥാടന കേന്ദ്രമായി പ്രസിദ്ധിയാർജിക്കുന്നതിന് അദ്ദേഹം കാരണഭൂതനായി. ഓം നാഗയജ്ഞോപവീതിനം നമ ഓം ബാലേന്ദുവിലസൻ മൗലീം നമ. രാഷ്ട്രീയ മത നേതാക്കളടക്കം പ്രശസ്തർ അദ്ദേഹത്തെ സന്ദർശിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓം ചിത്രമാല വിഭൂഷിതം നമ ഓം കാമരൂപധരം ദേവം നമ. ഭാഗവത ഹംസം പൂന്താനം പുരസ്കാരം, ധർമ്മശ്രേഷ്ഠ പുരസ്കാരം, ഭാഗവതോത്ത സേവാരത്നം, ജ്ഞാനപാന പുരസ്കാരം എന്നിവയെല്ലാം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഓം ഭക്തപ്രിയം മദോത്മത്തം നമ ഓം വന്ദേഹം ഗണനായകം നമ ഓം ഗജവക്രം സുരസ്വ. ബാലനായ ശ്രീകൃഷ്ണനെ മടിയിലിരുത്തിയിരിക്കുന്ന വലിയ ഗണേശ പ്രതിമ ഇവിടെ കാണാം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടും പേപ്പർ പൾപ്പ് കൊണ്ടും നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ പ്രതിമ. ഗണപതി, ശ്രീകൃഷ്ണൻ എന്നീ ദേവതകളുടെ ചൈതന്യം തുളുമ്പുന്ന മുഖഭാവങ്ങൾ വ്യക്തമാക്കുന്ന നിർമ്മാണം അതിഗംഭീരം. ഓം വിഘ്നേശ്വരായ നമ ഓം സുമുഖായ നമ ഓം ഏകദന്തായ നമ ഓം വന്ദേഹം ഗണനായകം നമ ഓം കപിലായ നമ ഓം വന്ദേഹം ഗണനായകം നമ ഓം ഗണേശായ നമ ഓം ഗംഭീരായ നമ ഓം ഗണവന്ദിതായ നമ ഓം വന്ദേഹം ഗണനായകം നമ ഓം. അതുപോലെ ക്ഷേത്രത്തിന്റെ വിവിധ ചുമരുകളിൽ മ്യൂറൽ പെയിന്റിങ്ങുകൾ ചിത്രീകരിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണനും ഗണപതിയും ഇവിടെ മ്യൂറൽ പെയിന്റിങ്ങിലും വിവിധ വർണ്ണങ്ങൾ ചാലിച്ച് മനോഹരമായ സൃഷ്ടികൾ. ഗഗനാദികസ്രുജേ നമ ഓം ഗംഗാസൂദായ നമ ഓം ഗംഗാസുദായ. അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഭാഗവത സപ്താഹം, മുക്കുറ്റി പുഷ്പാഞ്ജലി, സഹസ്രകലശം, തടി നിവേദ്യം, പഴമാല, പാൽപായസം, ചതുർത്തിയൂട്ട് എന്നിവ ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ്. ദേഹം ഗണനായകം നമ ഓം തപ്തകാഞ്ചന സന്നിഹം നമ ഓം ലംബോദരം വിശാലാക്ഷം നമ. ക്ഷേത്രത്തിനോടനുബന്ധിച്ച് മള്ളിയൂർ സ്മൃതി മണ്ഡപം, വേദിക് ലൈബ്രറി, യോഗ സെന്റർ എന്നിവ പ്രവർത്തിച്ചു വരുന്നു. അന്നദാനം, സത്സംഗം, അവാർഡുകൾ എന്നിവയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മള്ളിയൂർ ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള ആധ്യാത്മിക പീഠമാണ് ഈ ജോലികൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഓം ചിത്രമാല വിഭൂഷിതം നമ ഓം കാമരൂപധരം ദേവം നമ ഓം. അന്തിമഹാകാളൻ, ബ്രഹ്മരക്ഷസ്, ആയയക്ഷി, ശാസ്താവ്, ഭഗവതി, ശിവൻ എന്നീ ദേവതകളുടെ ഉപക്ഷേത്രങ്ങൾ ഇവിടെ കാണാം. ഭക്തപ്രിയം മദോത്മത്തം നമ ഓം വന്ദേഹം ഗണനായകം നമ ഓം ഗജ. മെയിൻ ക്ഷേത്രത്തിന് പുറത്തായി വിഷ്ണു മഹേശ്വരന്മാർക്ക് പുതിയ ക്ഷേത്രങ്ങൾ ഇവിടെ നിർമ്മാണം നടക്കുന്നുണ്ട്. പ്രണമ്യ ശിരസാ ദേവം ഗൗരീപുത്രം വിനായകം ഭക്താവാസം സ്മരേ നിത്യം ആയുർകാമാർത്ഥസിദ്ധയേ. പ്രഥമം വക്രതുണ്ടം ച ഏകദന്തം ദ്വിതീയകം തൃതീയം കൃഷ്ണപിംഗാക്ഷം ഗജവക്രം ചതുർത്ഥകം ലംബോദരം പഞ്ചമം ച ഷഷ്ടം വികടമേവ ച സപ്തമം വിഘ്നരാജം ച ധൂമ്രവർണം തഥാഷ്ടമം നവമം ഫാലചന്ദ്രം ച ദശമം തു വിനായകം ഏകാദശം ഗണപതിം ദ്വാദശം തു ഗജാനനം ദ്വാദശൈതാനി നാമാനി ത്രിസന്ധ്യം യാഠേനര വിഘ്നഭയം തസ്യ സർവസിദ്ധീകരം പരം വിദ്യാർത്ഥി ലഭതേ വിദ്യാം ധനാർത്ഥി ലഭതേ ധനം പുത്രാർത്ഥി ലഭതേ പുത്രാൻ മോക്ഷാർത്ഥി മോക്ഷമാപ്നുയാത് ജപേത് ഗണപതി സ്തോത്രം ഷണ്മാത്സഫലം ഭജത്
സംവത്സരേണ സിദ്ധിം ച ലഭതേ നാത്ര സംശയ അംഷ്ഠാനാം ബ്രാഹ്മണാനാം ച ലിഖിത്വായ സമർപ്പയേത് തസ്യ വിദ്യ ഭവേൽ സർവ ഗണേശസ്യ പ്രസാദത. ഇങ്ങനെ മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിലെ ഭക്തിപരസരമായ കാഴ്ചകൾ കണ്ട് കാണിക്കയർപ്പിച്ച് അപ്പവും അരവണയും നിവേദ്യം വാങ്ങി സീനിയർ സഞ്ചാരി ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി. പ്രൗഢഗംഭീരമായ ക്ഷേത്ര കോംപ്ലക്സിന്റെ വീഡിയോ ഒരിക്കൽ കൂടി ക്യാമറയിലാക്കി സീനിയർ സഞ്ചാരി തന്റെ യാത്ര തുടർന്നു. ഓം ഗണാധിപായ നമഃ.